കെ ടി ജലീലിന്റെ തവനൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഇലക്ഷൻ എക്സ്പ്രസ് ഈ ലക്കം ചർച്ച ചെയ്യുന്നത്. ചെറുതും വലുതുമായ വികസന പദ്ധതികളും മികച്ച പ്രതിച്ഛായയും ഒരവസരം കൂടി നൽകുമെന്ന ഉറപ്പിൽ നിയമസഭയിലേക്കുള്ള മൂന്നാം അംഗത്തിനൊരുങ്ങിയാണ് ജലീൽ. കുടിവെള്ളവും ഗതാഗതവും അടക്കം ഇനിയും പരിഹരിക്കപ്പെടാത്ത വികസന പ്രശ്നങ്ങളിലൂന്നിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെയുണ്ടായ മണ്ഡലമാണ് തവനൂർ. കുറ്റിപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ അട്ടിമറിച്ച് നിയമസഭയിലെത്തിയ ഡോക്ടർ കെ ടി ജലീലിനെ 6,854 വോട്ട് ഭൂരിപക്ഷത്തിനാണ് രണ്ടാം അംഗത്തിൽ തവനൂർ തെരഞ്ഞെടുത്തത്. ജനങ്ങളുടെ താല്പര്യത്തിനൊത്ത് നിറവേറ്റനായ വികസന പദ്ധതികളിലാണ് ജലീലിൻ്റെയും പ്രതീക്ഷ. ഗ്രാമീണ വിദ്യാഭ്യാസ മേഖലയിലാണ് ആസ്തി വികസന ഫണ്ടിന്റെ സിംഹഭാഗവും ജലീൽ ചെലവഴിച്ചത്. നിരവധി സ്കൂളുകൾക്ക് കെട്ടിടമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. 2 വർഷം മുമ്പാണ് മണ്ഡലത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രവർത്തനം തുടങ്ങിയത്. 250 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിന് സ്വന്തം കെട്ടിടമൊരുക്കുന്നതിന് സ്വകാര്യ ട്രസ്റ്റിൽ നിന്ന് 5 ഏക്കർ ഭൂമി സൗജന്യമായി ലഭ്യമാക്കാനായി. ട്രസ്റ്റ് നിർദ്ദേശിച്ച പേര് കോളേജിന് നൽകുന്നതിനുള്ള സർക്കാർ വിമുഖത മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാനായിട്ടില്ല. എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1.25 കോടി രൂപ ചെലവിട്ടുകൊണ്ട് നിർമ്മിക്കുന്ന കെട്ടിടം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും 1.25 കോടി രൂപ ചെലവിട്ടുകൊണ്ടുള്ള കെട്ടിടത്തിൻ്റെ പണി ആരംഭിച്ചു. അവിടെ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൈസൽ ആൻഡ് ഷബാന ഗ്രൂപ്പ് ഒരു സ്വകാര്യ ഏജൻസിയാണ്. അവരൊരു 3 കോടി രൂപ ആ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. 2017 അവരുടെ ബഡ്ജറ്റിലാണ് അതുൾപ്പെടുത്തിയിട്ടുള്ളത്. കാടഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും പുതിയ കെട്ടിടത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പൊതുവിദ്യാലയങ്ങളിലും സ്മാർട്ട് ക്ലാസ് റൂമുകൾ, അതുപോലെ തന്നെ വാഹനങ്ങൾ, ഓപ്പൺ ഓഡിറ്റോറിയങ്ങൾ, ലബോറട്ടറികൾ, ഇവയൊക്കെ സംവിധാനിക്കുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നമുക്കൊരു കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അനുവദിച്ച് കിട്ടി. അത് വെറുതെ അനുവദിച്ചതല്ല, 5 ഏക്കർ സ്ഥലം സൗജന്യമായി സർക്കാരിലേക്ക് ലഭ്യമാക്കിയതിൻ്റെ ശേഷമാണ് കോളേജിന് അനുവാദം നൽകിയത്. താൽക്കാലികമായി കോളേജ് പ്രവർത്തിക്കാനുള്ള കെട്ടിട സൗകര്യങ്ങളും MLA എന്നുള്ള നിലയിൽ ഞാൻ ഒരുക്കി കൊടുത്തു. അതിൻ്റെ കെട്ടിടം പണി ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല ആ സ്ഥലത്ത്. അത് എൻ്റെ കുറ്റം കൊണ്ടല്ല. പഠനത്തിൽ മിടുക്കരായ മണ്ഡലത്തിലെ 200 വിദ്യാർത്ഥികൾക്ക് 1,000 രൂപ വീതം നൽകുന്ന എവറസ്റ്റ് സ്കോളർഷിപ്പ് പദ്ധതിയും സ്വകാര്യ വ്യക്തികളുടെ സഹകരണത്തിൽ നടപ്പാക്കി വരുന്നു. പതിറ്റാണ്ടുകൾ കാത്തിരുന്ന ശേഷം കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാക്കിയ ചമ്രോട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് കമ്മീഷൻ ചെയ്യാനായത് നേട്ടമായി ജലീൽ കാണുന്നു. പക്ഷേ റെഗുലേറ്ററിലെ ചോർച്ച മൂലം കാർഷിക ആവശ്യത്തിനോ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനോ പദ്ധതി ഉപയോഗിക്കാനായില്ല. ഗതാഗതത്തിന് മാത്രം ഉപയോഗിക്കുന്ന തരത്തിൽ പദ്ധതി ചുരുങ്ങിപ്പോയി. പ്രധാന പ്രചരണ വിഷയമായി കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതും ഇതുതന്നെ. ഇപ്പോൾ ഒരു മേൽപ്പാലം എന്ന് അല്ലാണ്ടും കണ്ടിട്ട്, ഒരു പിന്നെ പാലം വന്നു ഗതാഗത സൗകര്യമായി എന്നല്ലാണ്ടും കണ്ടിട്ട് അതിൻ്റെ ഈ കുടിവെള്ള ക്ഷാമത്തിന് ജനങ്ങൾക്കൊരു ഗുണം കിട്ടുകയോ, അതല്ലെങ്കിൽ ഇവിടെ അത് ആ പദ്ധതി വരുമ്പോൾ ഈ പ്രദേശത്ത് ഒരു കാർഷിക മേഖലയാണ് ഈ പ്രദേശം, അതിനൊക്കെ വളരെയധികം ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഈ വെള്ളം സ്റ്റോർ ചെയ്താൽ ഈ കാർഷിക ഉൽപ്പന്നത്തിനൊക്കെ വളരെ ഗുണം ചെയ്യുമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഇപ്പോൾ വെള്ളം സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ വ്യാപകമായ എല്ലാ ഷട്ടിലൂടെ ലീക്ക് നടത്തി, ലീക്കുണ്ടായിട്ട് വെള്ളം താഴോട്ട് കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വികസനത്തിൽ സർക്കാർ രാഷ്ട്രീയം കാണുന്നതുകൊണ്ടാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ചോർച്ച തടയാനാകാത്തതെന്നാണ് കെ ടി ജലീലിന്റെ മറുപടി. സർക്കാർ വലിയ അവഗണനയാണ് ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് കാണിച്ചത്. അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട്, കോൺഗ്രസിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ, ലീഗിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ. അത് മോശപ്പെട്ട ഒരു പദ്ധതിയാക്കി നിലനിർത്തുക, ഒരു കുറ്റമറ്റ പദ്ധതിയാണ് അത് എന്ന് വരുത്താതിരിക്കുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. കാരണം ആ പദ്ധതി കൊണ്ടുവന്നത് പാലോളിയുടെ ഒരു മേൽക്കൈയിലാണ്. പാലോളി പാലം എന്നാണ് സത്യത്തിൽ ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് അറിയപ്പെട്ടത് തന്നെ. അപ്പോൾ അത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾ അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാതിരുന്നത് എന്ന് ഇത്രയും കാലം UDF അത് വൈകിച്ചത് ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കുക.
എന്തിനധികം അവിടെ ഇതുവരെ ഇലക്ട്രിക് കണക്ഷൻ ഒരു ഘട്ടത്തിൽ ലഭിച്ചു, അതിൻ്റെ പണം പോലും അടക്കുന്നതിന് സാധ്യമാകാത്തത് കൊണ്ട് അത് ഓഫ് ചെയ്യാനുണ്ടായത്, ഡിസ്കണക്ട് ചെയ്തു ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്. മെഷീൻ പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഡീസൽ വേണം. ആ ഡീസലിനുള്ള 10 പൈസ പോലും ഗവൺമെൻറ് നൽകിയില്ല. പ്രദേശത്തെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിച്ച പദ്ധതി രാഷ്ട്രീയ തർക്കമാക്കുന്നതിൽ നാട്ടുകാരും നിരാശരാണ്. എടപ്പാൾ ജംഗ്ഷനാണിത്. പൊന്നാനി, തൃശൂർ, പട്ടാമ്പി, കുറ്റിപ്പുറം റോഡുകൾ സംഗമിക്കുന്ന തിരക്കേറിയ ഇടം. പലപ്പോഴും വലിയ ഗതാഗത കുരുക്കാണ് ഈ മേഖലയിൽ അനുഭവപ്പെടാറ്. ഇതിനു പരിഹാരമായി മേൽപ്പാലത്തിന് അനുമതി നേടിയെടുത്തു. സർക്കാർ നിർമ്മാണ കമ്പനിയുമായി കരാറിലേർപ്പെട്ടെങ്കിലും ഫണ്ടില്ലെന്ന് കാട്ടി പദ്ധതിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. തവനൂരിന്റെ തെരഞ്ഞെടുപ്പ് വേദികളിൽ എടപ്പാളിലെ ഗതാഗത കുരുക്കും ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. എടപ്പാൾ പട്ടണത്തിലെ ഇന്നത്തെ ഗതാഗത കുരുക്ക് എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസം പൊതുജനം അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ ദീർഘ ദൂര യാത്രക്കാരൊക്കെ ഒരു മേൽപ്പാലം എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഒരു നിത്യ ആവശ്യമാണത്. അതിനൊരു പരിഹാരം കാണാൻ ഈ 5 വർഷത്തിൻ്റെ ഉള്ളിൽ MLA സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഗതാഗത കുരുക്ക് കൊണ്ട് പ്രയാസപ്പെട്ട് ജനം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. സർക്കാർ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് AS നൽകി, TS കിട്ടി, ടെൻഡർ ചെയ്തു, ആ വർക്ക് ഒരു കമ്പനി എടുത്തു, എഗ്രിമെൻ്റ് ആ കമ്പനിയും സർക്കാരും തമ്മിൽ വെച്ചു. 1 ഇഞ്ച് സ്ഥലം പോലും സർക്കാരിന് മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചെടുക്കാതെ അല്ലെങ്കിൽ വിലക്ക് വാങ്ങാതെ ഒരു ഫ്ലൈ ഓവർ നാഷണൽ ഹൈവേയിൽ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു ദേശമാണ്, ഒരു പോയിൻ്റാണ് എടപ്പാൾ. എടപ്പാളിലാണെങ്കിൽ വലിയ ഗതാഗത കുരുക്കും ഉണ്ടാവാറുണ്ട്. അത് അവസാന നിമിഷം പണമില്ല എന്ന് പറഞ്ഞിട്ടാണ് അതിലേക്ക് പോകാതിരുന്നതെങ്കിൽ പോലും അതിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. ടൂറിസം രംഗത്ത് നടപ്പാക്കിയ വിവിധ പദ്ധതികളും MLA നേട്ടങ്ങളുടെ പട്ടികയിലുണ്ട്. കുറ്റിപ്പുറം നിളാതീരത്ത് മല്ലൂർ ശിവക്ഷേത്രത്തിനോട് ചേർന്ന ഇടത്തെ 2 കോടിയുടെ പദ്ധതിയാണ് ഇതിൽ പ്രധാനം. ശബരിമല ഇടത്താവളമായ ഇവിടം തീർത്ഥാടകർക്ക് മാത്രമല്ല നിളയുടെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്നവരുടെയും കേന്ദ്രമാണ്. പടിഞ്ഞാറേക്കര ബീച്ച് പാർക്കിന്റെ 2ാം ഘട്ടവും ചമ്രവട്ടത്ത് ഭാരതപ്പുഴയോരത്തെ സ്നേഹപാതയുമൊക്കെ പൂർത്തിയാക്കിയ ടൂറിസം പദ്ധതികളാണ്. എന്നാൽ വേണ്ട രീതിയിൽ മേൽനോട്ടമില്ലാത്തതിനാൽ സാമൂഹ്യവിരുദ്ധർ സ്നേഹപാത താവളമാക്കിയതോടെ ദുരിതത്തിലാണ് പ്രദേശവാസികൾ. പദ്ധതി സ്റ്റാർട്ട് ചെയ്തിട്ടും കൂട്ടില്ല, 1.5 വർഷം കഴിയുമ്പോഴേക്കും ജീവിതത്തിൽ ഇത്രയും എത്രയോ വർഷത്തേക്കെന്ന് കരുതി ചെയ്യുന്ന സാധനം ഏറ്റവും ചെറിയ 10 വർഷമെങ്കിലും നിൽക്കണ്ടേ. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ദ്രവിച്ച് നാശമായി പോയിരിക്കുകയാണ്. മാത്രമല്ല ബാക്കിയുള്ളതൊക്കെ അതാത് ഭാഗത്തുള്ള ആളുകൾ അവനവൻ്റെ സൗകര്യത്തിനിതിലേക്ക് കടക്കാനും ഉപയോഗിക്കാനും ഒക്കെ പൊളിച്ച് നോക്കാൻ ഒരാളില്ല. മറ്റൊന്ന്, ആ ഭാഗത്ത് 1 കിലോമീറ്റർ അകലം വരെ ഇതുണ്ട്. അവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുള്ളത് ഇതേ നെറ്റ് കൊണ്ടാണ്. ആ നെറ്റ് ആണ്ട് തുറന്നിട്ടിട്ട് അതിലേക്ക് വാഹനം ഇതിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഈ പുഴയിൽ നിന്ന് മണൽ ഊറ്റി പോകുന്നത്. അപ്പോൾ മണൽ ഇഷ്ടം പോലെ എടുത്ത് പോകാനുള്ള ഒരു നല്ല സൗകര്യമുള്ള സ്ഥലമായിട്ട് ആരെയും ശ്രദ്ധ എത്താതെ ഇഷ്ടം പോലെ നിറയെ ഇടറോഡുകളുണ്ട്. അതിലൂടെ ഒക്കെ ഈ പുഴയിൽ നിന്ന് മണൽ പാലത്തിൻ്റെ തൊട്ടടുത്താണ്. ഇതിങ്ങനെ എടുത്തു പോയാൽ ഇതിൻ്റെ നിലനിൽപ്പ് പോലും എവിടെ എത്തും എന്നുള്ളത് ആശങ്കാജനകമാണ്. KSRTC സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ഓഫീസ് പൂർത്തിയാക്കാനായതും നേട്ടമായി MLA കാണുമ്പോൾ പദ്ധതിയിൽ അഴിമതി ആരോപിക്കുകയാണ് കോൺഗ്രസ്. വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളെ സ്വകാര്യ ട്രസ്റ്റിന് കെട്ടിടം അനുവദിച്ചെന്ന ആരോപണത്തിൽ തളച്ചിടാനാണ് നീക്കം. ഗ്രാമീണ റോഡുകളെ അവഗണിച്ചെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി തവനൂരിന്റെ തെരഞ്ഞെടുപ്പ് വേദി ചൂടുപിടിച്ചു തുടങ്ങി. എടപ്പാൾ, തവനൂർ, വട്ടംകുളം, പുറത്തൂർ, തൃപ്പങ്ങോട് എന്നിങ്ങനെ 6ൽ 5 പഞ്ചായത്തുകളും ഒപ്പമുള്ളതാണ് ഇടതിൻ്റെ ആത്മവിശ്വാസം. മംഗലം മാത്രമാണ് UDFനൊപ്പമുള്ള ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി V. അബ്ദുറഹിമാൻ 10,000 വോട്ടുകൾക്ക് മുന്നിട്ട് നിന്ന മണ്ഡലം കൂടിയാണ് തവനൂർ. ജലീലിന്റെ പ്രതിച്ഛായ ഗുണം ചെയ്യുമെന്നും ഇടതുമുന്നണി വിശ്വസിക്കുന്നു. കെട്ടി ജലീൽ വന്ന കാരണം മാതിരി പ്രശ്നങ്ങളൊക്കെ ഞങ്ങളവിടെ തീർന്നിക്കുന്നു. കുടിവെള്ളത്തെ പ്രശ്നങ്ങളും പല ഇതും ഇവിടെ തീർന്നു. ഏറ്റവും നല്ല ജനകീയനായ ഒരു MLA കെട്ടി ജലീൽ, യാതൊരു തർക്കവുമില്ല കാര്യത്തിൽ. പല മേഖലകളിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ആൾ ചെയ്തിട്ടുണ്ട്.
പകുതിയോളം വരുന്ന മുസ്ലിം ന്യൂനപക്ഷമാണ് മണ്ഡലത്തിന്റെ വിധി നിർണയിക്കുക. ഇത് കഴിഞ്ഞ തവണ നേടാനായതാണ് മണ്ഡലം ജലീലിനൊപ്പം നിൽക്കാനുള്ള പ്രധാന കാരണം. ചില ലീഗ് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ പിന്തുണയും കഴിഞ്ഞ തവണ ജലീലിന് ലഭിച്ചിരുന്നു. ലീഗുമായി കൊടുവള്ളി മണ്ഡലം വെച്ചുമാറുന്നതടക്കമുള്ള ചർച്ചകളും യു ഡി എഫിൽ സജീവമാണ്. പക്ഷേ ലീഗാധിപത്യ ജില്ലയിലെ ആകെയുള്ള 4 സീറ്റുകളിൽ ഒന്നുപോലും നഷ്ടപ്പെടുത്താൻ അനുവദിക്കില്ലെന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാട്. കഴിഞ്ഞ തവണ മത്സരിച്ച കെ പി സി സി സെക്രട്ടറി വി വി പ്രകാശ് നിലമ്പൂരിലേക്ക് മാറാനിടയുള്ള സാഹചര്യത്തിൽ മുൻ എം എൽ എ സി ഹരിദാസിനാണ് മണ്ഡലത്തിൽ സാധ്യത. സാമുദായിക സമവാക്യങ്ങൾ സ്വാധീനിച്ചാൽ ഡി സി സി പ്രസിഡന്റ് ഇ മുഹമ്മദ് കുഞ്ഞിയോ ആര്യാടൻ ഷൗക്കത്തോ സ്ഥാനാർത്ഥിയാകും. കൈവിരലുകൾക്കിടയിലൂടെ വോട്ട് ചോരുന്നതാണ് കോൺഗ്രസിന് മണ്ഡലത്തിലെ പ്രതിസന്ധി. ഇത് സമാഹരിക്കാനായാൽ രണ്ടാം തവണയും മണ്ഡലത്തിൽ ഇടതുകൊടി പാറും. ഐക്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങിയാണ് തവനൂരിൽ കോൺഗ്രസ്. പ്രതിപക്ഷ എം എൽ എ എന്ന നിലയിലുള്ള പ്രതിസന്ധികൾ അതിജീവിച്ചു നടപ്പാക്കിയ വികസന പദ്ധതികൾ തനിക്ക് ഗുണകരമാകുമെന്നാണ് ഡോക്ടർ കെ ടി ജലീലിന്റെ ആത്മവിശ്വാസം. തവനൂരിൽ കാറ്റു മാറി വീശുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം.